അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് dy by dx നേരത്തെ അതിനെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുക അപ്പോൾ dy by dx നേരത്തെ പറഞ്ഞു dy by dx കണ്ടിന്യൂസ് ആയി മാത്രമേ ആ ഫോർമുല ആദ്യം നമ്മൾ ഉപയോഗിച്ച ഫോർമുല അതായത് ഇന്റഗ്രൽ a to b സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx dy by dx d ഹോൾ സ്ക്വയർ dx ഉള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു dy by dx കണ്ടിന്യൂസ് ആവണം അത് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കേസിൽ നമ്മൾ dy by dx ന് പകരം dx by dy എന്നുള്ള ഫോർമുല അപ്പോൾ നമ്മൾ ആ കർവ് y equal to f of x എന്നുള്ള കർവിനെ വേറെ ഫോർമുല മാറ്റും x equal to g of y എന്നുള്ള ഫോർമുലയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ അടുത്ത ഫോർമുലയാണ് ഡീലിംഗ് വിത്ത് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ dy by dx at a point on a curve where dy by dx fails to exist dx by dy may exist in this case we may be able to find curve lengths by expressing x as a function of y and applying the following formula thane if x equal to g of y c less than or equal to y less than or equal to d anengile if g dash x is continuous g dash of y is continuous on closed interval cd then the length of the arc length of the curve x equal to g of y from x a equal to capital a equal to g of c comma c to b equal to g of d comma d is l equal to integral c to d square root of 1 plus dx by dy whole square dy that is equal to integral c to d square root of 1 plus g dash y square dy അതായത് dy by y equal to f of x എന്നതിന് കേസിൽ നമ്മൾ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന കേസിൽ നമുക്ക് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് പകരം എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നുള്ള ഫോർമുല തന്നാലും നമ്മൾ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാം അപ്പോൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ തന്നു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് എന്നാൽ ഇന്റഗ്രൽ സി ടു ഡി സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ ഡി വൈ ഇന്റഗ്രൽ അതാണ് ഫോർമുല ശ്രദ്ധിക്കണം രണ്ട് രൂപത്തിലായാലും ചെയ്യുക ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നുള്ള ഫോർമുല തരിക അതുപോലെ തന്നെ അതല്ല വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നു പക്ഷേ എഫ് ഡാഷ് എക്സ് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഉദാഹരണം വൈ ഈക്വൽ ടു ലോഗ് എക്സ് തന്നു അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ് അപ്പോൾ 0 മുതലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 1/0 ഡിഫൈൻഡ് അല്ല അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കേസിൽ ഇവിടെ ആ കേസ് അങ്ങനത്തെ എഫ് ഡാഷ് എക്സ് കണ്ടിന്യൂസ് അല്ലാത്ത കേസിലാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നുള്ള ഫോർമുല തരികയാണെങ്കിലും ഈ ഫോർമുല അപ്ലൈ ചെയ്യാം ഓക്കെ